കണ്ണത്തെ ആ ദൂരത്തോളമാണ് കേട്ടോ കന്നുകളൊക്കെ പരന്ന് കിടക്കുന്നത്. അത്രയും കന്നുകളാണ് വന്നിട്ടുള്ളത്. പെരുന്നാളിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോസ് ആണ് കേട്ടോ. കാല് വെക്കാൻ പോലും സ്ഥലമില്ലാതെ അത്രയും കന്നുകളാണ് മഞ്ചേരി ചന്തയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. വാങ്ങിക്കാൻ ആളുകൾ ഇതുവരെ എത്തിയിട്ടില്ല. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ചേരി കന്നുകാലി ചന്തയിലാണ് വന്നിട്ടുള്ളത്. സാധാരണ എല്ലാ ബുധനാഴ്ചയാണ് കന്നുകാലി പ്രവർത്തിക്കാറുള്ളത്. ഇന്ന് ചൊവ്വാഴ്ചയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇന്ന് പെരുന്നാളിന് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇടച്ചന്തയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കണ്ടമാനം കന്നുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട്. വാങ്ങിക്കാനൊന്നും ആളുകൾ ഇതുവരെ എത്തിയില്ല. സമയം ഇപ്പോൾ 7 മണി ആവുന്നേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടച്ചന്തയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ഇന്ന് നല്ല അപേക്ഷ നല്ല വിലക്കുറവാണ്. അപ്പോൾ നമുക്ക് റേറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം. കാരണം നമ്മൾ കന്നെടുക്കാത്തതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് റേറ്റുകളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം. നല്ല വീമൻ പോത്തുകളാട്ടോ. നല്ല പോത്തുകൾ വന്നിട്ടുണ്ട്. ചോദിക്കുന്ന 85,000 രൂപയുടെ പോത്തുകളുണ്ട്, 65,000 രൂപയുടെ പോത്തുകളുണ്ട്. പക്ഷെ ഇതൊക്കെ റേറ്റ് കുറയും കേട്ടോ. നല്ല നമുക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ റേറ്റ് കുറയും. ഒരുപാട് കന്നുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 കാലമായിട്ടുള്ളൂ കേട്ടോ. വന്നുകൊണ്ടിരിക്കുന്നതന്നെയാണ്. ഒരുപാട് നാട്ടിലുള്ള കന്നുകളാണ് അധികം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇടച്ചന്ത ഒന്നും പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നാട്ടിലത്തെ കന്നുകളാണ് ഒക്കെ വളർത്തു കന്നുകളാണ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വീമൻ പോത്തുകളാണ്. 90 രൂപേൻ്റെതുണ്ട്, 85,000 രൂപയുണ്ട്. പക്ഷേ ഇതൊക്കെ ചോദ്യങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ എല്ലാവർക്കും റേറ്റ് കുറയും കേട്ടോ. ഇതൊക്കെ വളർത്തു കുട്ടികളാണ്. ചോദിക്കുന്ന 17 രൂപ 15 രൂപേൻ്റെ വളർത്തു കുട്ടികളൊക്കെ ഉണ്ട്. വീമൻ പോത്തുകളും ചെറുതും വലുതായ എല്ലാ പോത്തുകളും ഇവിടെ ഇപ്പോൾ ഈ സെക്ഷനിലുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ വളർത്തു കുട്ടികളും ഉണ്ട്. മീറ്റിന് ആവശ്യമായിട്ടുള്ള കാളകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാളകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ വെറും വളർത്തു കുട്ടികളാട്ടോ. 22 രൂപയുടേതുണ്ട്, 17 രൂപ 15 രൂപ 13 രൂപയുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പല റേറ്റിൻ്റെ കുട്ടികളുണ്ട്. ഈ സെക്ഷനൊക്കെ പശുക്കളുടെ സെക്ഷനാണ് കേട്ടോ. പശുക്കൾ ഇങ്ങനെയുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കാള കേട്ടോ. നല്ല വീമൻ കാളയാണ്. ഏകദേശം 2 കിൻഡലൊക്കെ അരച്ച് കിട്ടുന്ന കാളയാണ്. ഇതൊക്കെ മൊത്തം പശുക്കളാട്ടോ. നല്ല മീറ്റ് കിട്ടുന്ന 2 എരുമകളാട്ടോ. പക്ഷേ ഒരു 3.5-4 കിൻഡൽ വരെ മീറ്റ് കിട്ടുന്ന 2 എരുമകൾ. നല്ല 2 എരുമകളാട്ടോ ഇത്. മീറ്റ് ആവശ്യത്തിനുള്ള മൂരികളാട്ടോ. മൂരികളും കാളകളും ഇതിൻ്റെ ഉള്ളിലൂടെ ഉണ്ട്. കാളകളും ഉണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് സെക്ഷനിലൊക്കെ കാണുന്നത് കാളകളാണ്. പിന്നെ ബാക്ക് സൈഡിൽ കാണിക്കുന്നത് മൂരികളാട്ടോ. അതൊക്കെ മീറ്റ് ആവശ്യത്തിന് അറവുശാലയിലോട്ട് പോകുന്നതാണ്. നല്ല നാടൻ പോത്തുകളാട്ടോ. അതൊക്കെ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. റേറ്റ് കുറവുണ്ട്. കാരണം ഇനി പെരുന്നാൾക്ക് വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. ഒരു 12 മണിക്കായി കഴിഞ്ഞാൽ ഒരുപാട് റേറ്റ് നേരം റേറ്റ് ചവിട്ടിയിട്ട് അവർ കൊടുക്കുക. ഒരുപാട് പോത്തുകളും കാളകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. വാങ്ങിക്കാൻ ആളുകൾ തീരെ വന്നിട്ടില്ല. ഒരുപാട് കാല് വെക്കാൻ പോലും സ്ഥലമല്ല. അത്രയും കന്നുകളാണ് ഇവിടെ ഒന്ന് വന്നിട്ടുള്ളത്. നല്ല മൂരിക്കുട്ടികളാട്ടോ, സോറി കാളക്കുട്ടികളാണ്. വളർത്താനും അറിവിനൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല കാളകളാണ്. നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് മഞ്ചേരി ചന്തയിൽ. ഇതൊക്കെ അറിവിന് വേണ്ടിയുള്ള കാളകളാട്ടോ. നല്ല 2 വയസ്സ് പ്രായമായിട്ടുള്ള നല്ല കാളകളാണ്. നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ചന്തയിലേക്കാൾ ഒരുപാട് റേറ്റ് വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയക്കാം. ഞാൻ കമൻറ്റുമായി റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്.